എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ടയും സേമിയയും ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റേതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പഴം ഇതുപോലെ ചെറുങ്ങനെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ ആ കായെല്ലാം ഞാനിവിടെ ഫ്രീ ആക്കി വെച്ചിനെ. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു കപ്പ് സേമിയാണ്. ഇത് അതുപോലെ ഇങ്ങനെ വറുത്ത് വെച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ സേമിയ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സേമിയത്തിൻ്റെ വെള്ളയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഫുള്ള് കുക്കാകേണ്ട, ഒരു 75% എല്ലാം കുക്കായാൽ മതി. അപ്പോൾ ഇതാ സേമിയയുടെ കുക്കായിട്ടുണ്ട്. ഇനി വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ 3 മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ടിട്ടൊന്ന് കലക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കായും സേമിയയും കൂടി ഇട്ടിട്ട് നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കുക. സേമിയ ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാകും, അതുകൊണ്ട് നല്ലോണമൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണമൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടുന്നത് ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആക്കി വെച്ച ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 15 മിനിറ്റല്ലോ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചിട്ടെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 1/2 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണിത്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.